നമസ്കാരം ജനസംഖ്യാ നിയന്ത്രണം ഏർപ്പെടുത്തിയ ചൈന ഇതിൽ നിന്നും മാറി ചിന്തിക്കുന്നുവെന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് ജനന നിയന്ത്രണം മൂലം രാജ്യത്തെ പകുതിക്കടത്ത് പ്രായമായവരെ കൊണ്ട് നിറയുകയാണെന്നാണ് വിദഗ്ധരും പറയുന്നത് ഒരു കുട്ടി മതി എന്ന കർശന നിയമം പാലിക്കുന്ന ചൈനയാണ് യുവത്വമില്ലാതെ പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുന്നത് അടുത്ത പത്ത് വർഷത്തോടെ യുവാക്കളില്ലാത്ത ഇല്ലാത്ത നാടാകുമെന്നും പണിയെടുക്കാൻ ആരോഗ്യമില്ലാത്തവരുടെ എണ്ണവും ഇരട്ടിയാകുമെന്നുമാണ് വിലയിരുത്തൽ കാലിഫോർണിയ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഗവേഷകൻ വാങ് ഫെങ്ങാണ് ചൈനയുടെ നില പരുങ്ങലിലാണെന്ന് വ്യക്തമാക്കുന്നത് രാജ്യത്ത് നിറയുന്ന വൃദ്ധരെ സംരക്ഷിക്കുന്നതിനുള്ള സംവിധാനം വർദ്ധിപ്പിക്കേണ്ട അവസ്ഥയിലാണ് നിലവിൽ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് നിർബന്ധിത സൈനിക സേവനത്തിനായി യുവാക്കളെ അയക്കുന്ന ചൈനയിൽ വ്യവസായ മേഖലയിൽ അടുത്ത പത്ത് വർഷത്തിൽ പണിയെടുക്കാൻ യുവാക്കൾ ഉണ്ടാകില്ല എന്നാണ് വിലയിരുത്തൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഒരു കുട്ടി എന്ന നയം ചൈന കർശനമാക്കിയത് ഒരു സമയത്ത് തൊണ്ണൂറ്റി രണ്ട് കോടി ഉണ്ടായിരുന്ന ചൈനയിൽ ഇന്ന് അത്രയും പേർ അൻപത് വയസ്സിന് കടന്നിരിക്കുകയാണ് എന്നാണ് കണക്ക് ജനന നിരക്ക് രണ്ടായിരത്തി ഇരുപതിൽ ആയിരം പേർക്ക് ഒൻപത് കുട്ടികളെന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഏഴ് കുട്ടികളെന്ന നിലയിലേക്ക് താഴ്ന്നിരിക്കുന്നു എന്നാണ് സൂചന അതേസമയം മരണനിരക്ക് രണ്ടായിരത്തി ഇരുപതിൽ പന്ത്രണ്ട് ലക്ഷം പേർ മരണപ്പെട്ടപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പത്ത് ലക്ഷം പേർ മാത്രമേ മരിച്ചിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ജനന നിരക്കിൽ വലിയ കുറവാണ് രേഖപ്പെടുത്തിയത് കോവിഡ് ബാധയും രാജ്യത്തെ സമ്പദ്ഘടനയിലുണ്ടായ ഇടിവും ആഗോളതലത്തിലെ രാജ്യങ്ങളുടെ വിവിധ മേഖലയിലെ ഉപരോധവും ചൈനയെ ബാധിച്ചിരിക്കുകയാണ് പ്രസവ ആനുകൂല്യം നൽകിയും ചികിത്സ ചിലവ് നൽകിയും കെട്ടിട വാടക കുറച്ചും ബീജിംഗ് വലിയ വാഗ്ദാനങ്ങൾ നൽകുമ്പോൾ ജനങ്ങൾ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല എന്നാണ് വാങ് പറയുന്നത് വൻ വ്യവസായ മേഖലകളിൽ അത്യാധുനിക യന്ത്രവൽക്കരണം മുന്നേ നടപ്പാക്കിയ ചൈന പക്ഷേ നിർമ്മാണ മേഖലയിലും ചെറുകിട മേഖലയിലും ഏറെ താഴോട്ട് പോയിരിക്കുകയാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു മനുഷ്യ വിഭവശേഷി വേണ്ടെടുത്ത് ആവശ്യത്തിന് യുവാക്കളില്ല എന്നതാണ് ചൈനയ്ക്ക് തിരിച്ചടിയായി മാറിയിരിക്കുന്നത് ലോകത്തെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ആരെയും തദ്ദേശീയ മേഖലയിൽ ജോലിക്കെടുക്കാത്ത ചൈനയുടെ വിദേശ നയവും വിനയാകും കടുത്ത നിയമങ്ങളും രാജ്യങ്ങളുമായുള്ള ബന്ധങ്ങളുടെ കുറവ് വരുന്ന കാൽനൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലേക്ക് രാജ്യത്തെ മാറ്റുമെന്നാണ് വിദഗ്ദ്ധർ ഉറപ്പിച്ച് പറയുന്നത് ഇത്തരത്തിൽ നിരവധിയായ പ്രതിസന്ധികളാണ് രാജ്യം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് അതേസമയം ചൈന നടപ്പാക്കിയ ജനന നിയന്ത്രണ നയങ്ങൾ ഇരുപത് വർഷത്തിനുള്ളിൽ ഉഗറിന്റെയും മറ്റ് വംശീയ ന്യൂനപക്ഷങ്ങളുടെയും ജനന നിരക്ക് ഗണ്യമായി കുറയ്ക്കാനാകുമെന്ന വിലയിരുത്തലിലാണ് അന്ന് നടപ്പിലാക്കിയത് ഇപ്പോഴത്തെ ന്യൂനപക്ഷ ജനസംഖ്യയുടെ മൂന്നിലൊന്നായി കുറയ്ക്കുക എന്നതായിരുന്നു അന്ന് ചൈന ഇതിലൂടെ ലക്ഷ്യമിട്ടത് എന്നാൽ ഇതാണ് ഇപ്പോൾ ചൈനയ്ക്ക് തന്നെ തിരിഞ്ഞു കൊത്തിയിരിക്കുന്നത് ജനന നിയന്ത്രണ നയങ്ങൾക്ക് പിന്നിലെ ചൈനീസ് ഉദ്ദേശത്തെക്കുറിച്ച് ചൈനീസ് അക്കാദമിക് വിദഗ്ധരും ഉദ്യോഗസ്ഥരും ചേർന്ന് തയ്യാറാക്കിയ ഗവേഷണ ശേഖരം പ്രസിദ്ധീകരണത്തിന് മുൻപ് തന്നെ ഒരു അന്താരാഷ്ട്ര മാധ്യമം പുറത്തുവിട്ടിരുന്നു ഇതുപ്രകാരം ഇപ്പോൾ തന്നെ ന്യൂനപക്ഷ ജനനിരക്ക് കുറഞ്ഞതായി അന്ന് വെളിപ്പെടുത്തിയിരുന്നു സിൻസിയാങ്ങിൽ ഉയഗുർ മുസ്ലിങ്ങൾക്കെതിരായ ചൈനയുടെ നടപടികൾ വംശഹത്യയ്ക്ക് തുല്യമാണോ എന്ന് അന്വേഷിക്കാൻ രാജ്യങ്ങൾ നടത്തുന്ന ആഹ്വാനങ്ങൾക്കിടയിലാണ് പുതിയ റിപ്പോർട്ട് നയങ്ങളിൽ ഉയുകൂറിലെയും മറ്റ് മുസ്ലിം വംശീയ ന്യൂനപക്ഷങ്ങളിലെയും പുതുതായി നടപ്പാക്കിയ ജനന പരിധി തൊഴിലാളികളെ മറ്റ് പ്രദേശങ്ങളിലേക്ക് മാറ്റുക ദശലക്ഷം ഉയുഗുർമാരെയും മറ്റ് വംശീയ ന്യൂനപക്ഷങ്ങളെയും ക്യാമ്പുകളിൽ തടഞ്ഞുവെക്കൽ എന്നിവ ഉൾപ്പെടുത്തിയിരുന്നു ചൈനീസ് അക്കാദമിക് വിദഗ്ധരും ഉദ്യോഗസ്ഥരും നിർദ്ദേശിച്ച ഔദ്യോഗിക ജനന ഡാറ്റ ഡെമോഗ്രാഫിക് പ്രൊജക്ഷനുകൾ വംശീയ അനുപാതങ്ങൾ എന്നിവയുടെ വിശകലനത്തെ അടിസ്ഥാനമാക്കി ചൈനീസ് നയങ്ങൾ തെക്കൻ സിൻജിയാങ്ങിലെ ചൈനീസ് ജനസംഖ്യയെ ന്യൂനപക്ഷ ജനസംഖ്യയെ കടത്തിവിട്ടാൽ നിലവിൽ എട്ടേ ദശാംശം നാല് ശതമാനത്തിൽ നിന്ന് ഇരുപത്തി അഞ്ച് ശതമാനമായി ഉയർത്തുമെന്ന് അന്ന് കണക്കാക്കിയിരുന്നു മുസ്ലിങ്ങൾക്കിടയിൽ കുടുംബാസൂത്രണമടക്കം കർശന ജനന നിയന്ത്രണ പരിപാടികളാണ് അന്ന് ചൈനീസ് സർക്കാർ നടപ്പിലാക്കിയത് എന്നാൽ ഇന്ന് ചൈന ഇതിനെ മാറ്റി എഴുതുകയാണ് വെബ്ഡെസ്ക് ന്യൂസ്